എന്തായാലും പ്രഭാസിന്റെ കമ്പാക്കാണ്, ഞാൻ പൃഥ്വിരാജ് പൊളിച്ചിട്ടുണ്ട്. പറയാനൊന്നും ഇല്ല, എന്റെ സന്തോഷം കണ്ടില്ല. ഈ സലാറ് നല്ല നല്ല അടിപൊളി പടമാണ്. മാസ് ആക്ഷൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എല്ലാവരും ട്രിപ്പ് കാണുക. പെർഫോമൻസ് ലെവൽ നോക്കുകയാണെങ്കിൽ പൃഥ്വിയായാലും പ്രഭാസ് ആയാലും കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. തിയേറ്റർ ഭയങ്കര ഇളകി മറിയുന്ന ഒരു സീനൊക്കെ വരുന്നുണ്ട്. ഗംഭീരം, ഇതിനകത്ത് ഒരു സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. പ്രഭാസിന്റെ ഒരു ഇതും പൃഥ്വിരാജും ഒരുമിച്ച ആ ഒരു കോമ്പിനേഷൻ, അത് വെറുതെ പൊളിച്ച്. കെജിഎഫ് നമ്മളെങ്ങനെ ഉണ്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രഭാസും കൂടെ അത്ര കൂട്ടിയ കൂടിയിട്ടില്ല. രണ്ടുപേരും ഒരുമിച്ചുള്ള ഫൈറ്റ് ഉണ്ട്, അതാണ് പടത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, നോ ഡൗട്ട്. ആദ്യ പുരുഷ് കഴിഞ്ഞ പിന്നെ അദ്ദേഹത്തിന്റെ ഒരു കമ്പാക്ക് ആയിട്ട് വേണേ പറയാം. പിന്നെ രാജുവിന്റെ കമ്പാക്ക് ഒന്നും ഇല്ല, പുള്ളിക്കാരൻ ചെയ്യുന്ന പടങ്ങളെല്ലാം ഹിറ്റാണ്. പിന്നെ പ്രശാന്തിന്റെ മേക്കിംഗ് പറയേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് കെജിഎഫ് തന്നെയാണ് ആക്ച്വലി ഫേവറേറ്റ്. ഇത് നല്ലതാണ്, ഇത്രയും എൻട്രി എന്ന് പറഞ്ഞാൽ തകർപ്പൻ എൻട്രി. ഫസ്റ്റ് പാർട്ട് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ബിൽഡപ്പ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൂ. സല്ലാർ സീസ് ഫയർ കാൻസാർ എന്ന് പറയുന്ന ലോകത്തിൻ്റെ ഒരു ബിൽഡപ്പാണ്. പൃഥ്വിരാജ് ആൻഡ് പ്രഭാസ് രണ്ടുപേരും പൊളിച്ചിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി സ്ക്രീൻ സ്പേസ് കുറവാണ് പൃഥ്വിരാജിന്, പക്ഷേ വെരി ഇഷ്ടപ്പെട്ടു. ആൻഡ് പ്രഭാസിൻ്റെ ഒരു വലിയ കമ്പാക്ക് ആയിരിക്കും, കാരണം ഇതിന് മുമ്പത്തെ സിനിമാസൊക്കെ ഓൾറെഡി അട്ടർ ഫ്ലോപ്സ് ആയിരുന്നു. പക്ഷേ ഇതിനകത്ത് കാണുമ്പോൾ നമുക്ക് ആ പഴയ ഒരു ബാഹുബലിയിൽ കാണുമ്പോൾ ഉള്ള ആ ഒരു ഫീല് പ്രഭാസ് കാണുമ്പോൾ, ആ ഒരു സ്വാഗ് എല്ലാം മോശമാണ്. പിന്നെ പ്രശാന്തിൻ്റെ മേക്കിംഗ് പറയേണ്ട ആവശ്യമില്ലല്ലോ, അടിപൊളിയാണ്. കാൻസറിൻ്റെ ലോകം ഈ പടം മൊത്തം വേൾഡ് ബിൽഡിംഗ് ആണ്, കാരണം സെക്കൻഡ് ഇതിൻ്റെ സെക്കൻഡിലേക്ക് വരുന്നത് വേണ്ടിയുള്ള ഇമ്പാക്റ്റ് നല്ലോണം ഉണ്ട്. സോ സെക്കൻഡ് വേണ്ടി വെയിറ്റിംഗ് ആണ്. പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഒരു KGF മേലെയാണ്. ആ ഒരു കമ്പാരിസൺ അല്ല പറയണം, ബട്ട് ആ ഒരു ബെഞ്ച് മാർക്ക് ക്രോസ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ആ ഒരു ലെവൽ എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ തിയേറ്ററിൽ തന്നെ ഒന്ന് കാണേണ്ട മൂവിയാണ്, പ്രത്യേകിച്ച് ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. ആ ഒരു വേൾഡ് കാണാനൊക്കെ എന്തായാലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല, വലിയ എക്സ്പ്രഷൻ ഇല്ലാത്ത തിയേറ്ററിൽ ഒന്ന് എന്തായാലും കാണാം. എന്തായാലും പ്രഭാസിൻ്റെ കമ്പാക്കാണ്, ഞാൻ പൃഥ്വിരാജ് പൊളിച്ചിട്ടുണ്ട്. ഒരു മലയാളം ഇൻഡസ്ട്രിക്ക് ഒരു വൻ ഇതായിരിക്കും ഈ മൂവി. എനിക്ക് ലുക്ക് വൈസ് എനിക്ക് പൃഥ്വിരാജിനെ കൂടുതൽ ഇഷ്ടപ്പെട്ടു, കാരണം ആ ഒരു സ്വാഗ് എനിക്ക് നമുക്ക് പൃഥ്വിരാജ് കൂടുതൽ ഇഷ്ടമാണ്. ആൻഡ് ക്ലൈമാക്സിൽ ഇവർ ഒരു ഫൈറ്റ് ഉണ്ട് ഇവരുള്ള, അതിനകത്ത് ഡയലോഗ് ഡെലിവറി ഡയലോഗ്സ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്, ഗൂസ് ബംസ് വരും. എന്തായാലും ഡീറ്റൽ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റും മൂവിയായിരിക്കും. BGM ഇറ്റ് വാസ് ഗുഡ്, ബട്ട് നമ്മുടെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു ടാ 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 കിടക്കണോണ്ട് ആ ഒരു ലെവലിൽ എത്തിയില്ല, ബട്ട് ഇറ്റ് വാസ് ഗുഡ്. പൃഥ്വിരാജ് ഒന്നും പറയില്ല, നല്ല അടിപൊളി പെർഫോമൻസ്. കാരണം രണ്ടുപേരും ഒന്നിനൊന്നിനും മെച്ചം. ക്ലൈമാക്സ് ആ ഒരു റിവീലിംഗ് ഉണ്ട്, അതിപ്പോൾ പറഞ്ഞത് സ്പോയിലറാവും, പക്ഷെ അത് മസ്റ്റ് വാച്ചാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പാർട്ട് ടുവിന് വെയിറ്റിംഗ് ആണ്, പാർട്ട് ടു ഉണ്ട്. ഇല്ല, ഗംഭീര പെർഫോമൻസാണ് പ്രഭാസിൻ്റെ മൂവിന്നുള്ള അടിപൊളിയായിട്ടുള്ള പെർഫോമൻസ്. കൂടെ പൃഥ്വിരാജും കൂടി കൂടിയപ്പോൾ ഗംഭീരമായിട്ടുണ്ട്. നല്ല വിഷ്വൽ ട്രീറ്റ്, നല്ല മേക്കിംഗ്, അടിപൊളി ഗംഭീരം എന്ന് പറയാനുള്ള പ്രശാന്തിൻ്റെ മേക്കിംഗ് ഒക്കെ നമ്മൾ കണ്ടാണ്. അതിലും മികച്ചൊരു മേക്കിംഗ് ആണ് ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കാണാൻ പറ്റിയത്. ഗംഭീര പടം ഒരു രക്ഷയില്ല, അതിൻ്റെ ആക്ഷൻ സീക്വൻസിലൊക്കെ നമുക്ക് ഭയങ്കര രോമാഞ്ചമായിട്ട് തോന്നുന്നുണ്ട്. തിയേറ്റർ ഭയങ്കര ഇളകി മറിയുന്ന ഒരു സീനൊക്കെ വരുന്നുണ്ട്. ഗംഭീരം, ഇതിനകത്ത് ഒരു സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. എങ്ങനെ അത് എല്ലാവർക്കും കറക്റ്റ് റോൾസും ക്യാരക്ടർ ക്യാരക്ടറൊക്കെ എല്ലാവർക്കും പ്രാധാന്യമുണ്ട് ഈ പടത്തിൽ. അതാണ് ഓരോ ചെറിയ റോളിൽ വരുന്ന ആരായാലും അതിൻ്റെ അതിൻ്റെ കറക്റ്റ് അവർക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലാണ് മേക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഗംഭീര പടം, ഒരു രക്ഷയില്ല. BGM ഒഫ്കോഴ്സ് BGM അതിൻ്റെ വിഷ്വൽ എഫക്ട്സ് അതിൻ്റെ സ്കോറിംഗ് ഒക്കെ നമ്മൾ ശരിക്കും തിയേറ്റർ എഫക്റ്റാണ്. ശരിക്കും തിയേറ്റർ തന്നെ കണ്ടാലേ അതിൻ്റെ ഒരു ഒരു ഭംഗി നമുക്ക് കിട്ടുള്ളൂ. എല്ലാവരും മസ്റ്റ് വാച്ച്. സെക്കൻഡ് പാർട്ട് വേണ്ടി വെയിറ്റിംഗ് ആണ്. പ്രഭാസും പൃഥ്വിരാജും വേറെ ലെവലാണ്. പൃഥ്വിരാജിൻ്റെ എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടോ തകർപ്പൻ എൻട്രി, അതുപോലെയാണ് പൃഥ്വിരാജിൻ്റെ എൻട്രി ആണ്. പ്രഭാസിനേക്കാൾ നല്ല എൻട്രി ആണ് പൃഥ്വിരാജിൻ്റെ എൻട്രി കാണിച്ചു. സൂപ്പറായിട്ടുണ്ട്, മസ്റ്റ് വാച്ച്, തിയേറ്റർ മസ്റ്റ് വാച്ച്. നല്ല ക്ലൈമാക്സ് അത്രയൊന്നുമില്ല. പ്രഭാസം കൊണ്ട് അത്ര കൂട്ടിയാൽ കൂടിയിട്ടില്ല ഉള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആഷിൻ്റെ ഒക്കെ ഒരു അവർ അപ്പിയറൻസ് ഒരു മാസ് ഫീലിംഗ് ഒക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ഒട്ടും തോന്നിയിട്ടില്ല. ഇമോഷണലി ഒട്ടും കണക്റ്റ് ആയിട്ടില്ല പടം. കുറേ കുറച്ചും കൂടി ഒരു യൂണിവേഴ്സ് വലിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് പ്രശാന്തിന്, പക്ഷേ എന്താ പറയുക, ഒരു സെറ്റായിട്ടില്ല. ചിലപ്പോൾ സെക്കൻഡ് പാർട്ടിൽ കുറച്ചും കൂടി ക്ലാരിറ്റി ആയിട്ട് കാണാൻ പറ്റും, എന്തായാലും ഫസ്റ്റ് അങ്ങോട്ട് സെറ്റായിട്ടില്ല. കുഴപ്പമില്ല, ആവറേജ് പുള്ളി പടമായിരുന്നു. എന്താണ് ഇച്ചിരി ഒരു ലാഗ് ഉണ്ടായി, അത് മാത്രമേ ഒരു കുഴപ്പമുണ്ടായുള്ളൂ, ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു. ആ റെബൽ സ്റ്റാറിന് പ്രഭാസിനെ എന്തുകൊണ്ട് വിളിക്കുന്നു കറക്റ്റ് ഈ സിനിമയിൽ അതെടുത്ത് കാണിച്ചു തരുന്നുണ്ട്. പാർട്ട് ടുവിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. പാർട്ട് ടുവിലാണ് അവർ ഒരു എൻഡിംഗ് ആണ് ഏറ്റവും പൊളിച്ചത് മൂവിയുടെ. പൃഥ്വിരാജിൻ്റെ അതന്നെ പൃഥ്വിരാജ് ആ ലാസ്റ്റ് പൃഥ്വിരാജും പ്രഭാസും ഒന്ന് ഒരുമിക്കുന്ന ഒരു സീനുണ്ട്, അതിൻ്റെ അതാണ് നമുക്ക് എപ്പോഴും ഈ ഒരു ഫുൾ മൂവിയുടെ ഒരു രോമാഞ്ചം വന്നത് ഈ സിനിമയിലാണ്. പക്ഷെ എന്തൊരു കുഴപ്പം, KGF പോലെ ഒരു നമുക്ക് ഫുൾ മൂവി ഒന്ന് ഇരുന്ന് കാണാൻ പറ്റില്ല, അത് മാത്രമേ കുഴപ്പമുണ്ടായുള്ളൂ. KGF നമുക്ക് ഫുൾ മൂവി ആ ഒരു ഫുൾ രോമാഞ്ചമായിരുന്നു ഫുൾ. ഈ ഒരു മൂവിയിൽ ഇച്ചിരി ലാഗ് ഉണ്ടായി, ബട്ട് അവസാനം
ആ പ്രഭാസിന്റെ ഒരു ഇത് പൃഥ്വിരാജും ഒരുമിച്ച് ആ ഒരു കോമ്പിനേഷൻ അത് വെറുതെ പൊളിച്ചു. കൊള്ളാം, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പടം. പിന്നെ പെർഫോമൻസ് ലെവൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പൃഥ്വിയായാലും പ്രഭാസ് ആയാലും കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. ഇതുവരെ കാണാതെ പൃഥ്വിയുടെ പെർഫോമൻസ് വരെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ കൈയടിക്കാനൊക്കെ ഉള്ള ഒരുപാട് സീൻസ് നമുക്കുണ്ട്, ചെയ്യാനും പറ്റും. ഇപ്പം എല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. മേക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ അതായത് പറഞ്ഞാൽ ഇപ്പോൾ ഫ്രെയിമിംഗ് ആയാലും അല്ലെങ്കിൽ ആക്ഷൻ സീൻസ്, BGM, മ്യൂസിക് എല്ലാം നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലായിരുന്നു ആക്ച്വലി. ഞാൻ അങ്ങനെ പറയുന്നില്ല, കണ്ടാൽ മതി, എൻ്റെ അടുത്ത് ഒന്നും കിട്ടുന്നില്ല. ആയിരുന്നു അത് ആക്ച്വലി. ആൾക്കാർ തീരുമാനിക്കട്ടെ. എനിക്ക് KGF തന്നെയാണ് ആക്ച്വലി ഫേവറേറ്റ്. ബട്ട് ഇത് നല്ലതാണോ? ഡിപ്പെൻസ്. രണ്ട് അതെ, രണ്ട് പേര് കേട്ടില്ല. മേക്കിംഗ് അടിപൊളിയാണ് ആക്ച്വലി. ഹോംബാലയുടെ നോർമൽ പടങ്ങൾ പോലെ തന്നെ തന്നെ മേക്കിങ്ങും ഇവരുടെ ഒരു എന്താ കളർ ഗ്രേഡിങ് കാര്യങ്ങളെല്ലാവരും ആ ഒരു പക്ക പെർഫെക്ഷനിൽ തന്നെ ചെയ്ത് ഭയങ്കര ക്വാളിറ്റി ഉണ്ട്. ഫ്രെയിമിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ക ആക്ഷനാണ്. നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് പ്രശാന്തിൻ്റെ പഠിത്തുന്ന സെയിം എല്ലാ എലമെൻസും കിട്ടിയിട്ടുണ്ട്. അപ്പം ആക്ഷൻ ആണെങ്കിൽ ആക്ഷൻ എല്ലാ സംഭവങ്ങളും. KGF നമ്മളെങ്ങനെ ഉണ്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്ര അടിപൊളിയായിരുന്നു സത്യം പറഞ്ഞാൽ. കുറേ നാൾക്ക് ശേഷം പൃഥ്വിരാജിൻ്റെ ഒരു നല്ല റോള് കണ്ട്. കാരണം മലയാളത്തിൽ ഇപ്പോൾ ഈ റീസെൻ്റ് ഒന്നും പൃഥ്വിരാജിൻ്റെ അങ്ങനെ ഒരു ആക്ഷൻ റോള് കണ്ടിട്ടില്ല. KGF അത്രയൊന്നും നമുക്ക് പ്രതീക്ഷിക്കും, അത്രയൊന്നുമില്ല. പ്രഭാസിനൊക്കെ നല്ലോണം കാണിച്ചിട്ടുണ്ട്. പൃഥ്വിരാജൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ആ പൃഥ്വിരാജ് കൊള്ളാം, നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് പടത്തിന്. ലാഗ് ഒന്നും ഫീൽ ചെയ്യില്ല. ഇത് ഫസ്റ്റ് പാർട്ടായതുകൊണ്ട് തന്നെ ജസ്റ്റ് ബിൽഡപ്പായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൂ. ഈ സെക്കൻഡ് പാർട്ടിലായിരിക്കും കുറച്ചും കൂടി നമുക്ക് കുറച്ചും കൂടി നല്ലൊരു സ്റ്റോറിയും ഒരു ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഇത് കാണാം. ആക്ഷൻ അടിപൊളിയാണ്. പ്രഭാസിനെയൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. ഓരോ ഷോട്ടാണെങ്കിലും ഓരോ ഇതാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് പ്രഭാസിനെ KGF ലെവൽ ഒരു പെർഫോമൻസ് കൊണ്ടുവരാൻ വേണ്ടി പ്രശാന്തിയിൽ മാക്സിമം ശ്രമിച്ചു. അതിൻ്റെ അത്രത്തോളം എത്തിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് വിലയിരുത്താനുള്ള ആ ഒരു ലെവലില് പറയാൻ പറ്റില്ല. പക്ഷെ KGF ഒത്തു നിൽക്കാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് പ്രശാന്തിയിൽ കാണിച്ചിട്ടുണ്ട്. സിനിമയിൽ തിയേറ്ററിൽ കണ്ടിരിക്കാനുള്ള അത് കിടിലമായിട്ടുള്ള ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് നല്ല രീതിയിലുണ്ട് പടത്തിൽ. പ്രഭാസിൻ്റെയും പൃഥ്വിരാജിൻ്റെയും കോമ്പിനേഷൻ എന്ന് പറയുന്നത് ദ ബെസ്റ്റ് ഇൻ ദയർ കരിയർ. ഡേറ്റ് മാറ്റി 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 വെച്ച് ഫൈനലി അവസാനം വന്നു. അവസാനം വന്നു. പിന്നെ ഇന്നലെ ചേട്ടൻ ലാൽ സാറ് കത്തിച്ച് വെച്ചാൽ ഒരു തീ അനിയനെ ഏറ്റെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. നമ്മളെന്തായാലും വെളുപ്പിന് മൂവീസ് ഈ മൂവി കാണാൻ വേണ്ടി വന്നത് എന്തായാലും പ്രേക്ഷകരെ നിരാശരാക്കിയില്ല. രസമുണ്ട്. ക്ലൈമാക്സിൻ്റെ ഒരു ഫൈറ്റൊക്കെ ഉണ്ട് രണ്ടുപേരോട് തമ്മിലുള്ള ഒരു കോമ്പോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ. ബട്ട് തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ചാണ്. നല്ല രസമുണ്ട്. സെക്കൻഡ് പാർട്ടിനായിട്ട് വെയിറ്റ് എത്രയുണ്ട് ഈ സിനിമയ്ക്ക് റേറ്റിംഗ്? ഒരു 8.5 കൊടുക്കാം. 8.5 കൊടുക്കാം. എങ്ങനെയുണ്ട് ഇതിൽ എന്താണ് ഏറ്റവും ബെസ്റ്റ് പാർട്ടായിട്ട് തോന്നിയത് ഈ സിനിമയിൽ? BGM, ഡിറക്ഷൻ, രണ്ടുപേരും കൂടെ കോമ്പോ ഇതൊക്കെയാണ്. ഓക്കെ, വീണ്ടും വന്ന് കാണാനുള്ളതുണ്ടോ? തീർച്ചയായിട്ടും. അത് ഡിപ്പെൻസ് ഓൺ ദ ഇൻഡിവിജ്വൽ. ഓഫ് കോഴ്സ് കാണും കാണും. പ്രഭാസ് വാസ് ഗുഡ്. ആദ്യ പുരുഷ് കഴിഞ്ഞ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കമ്പാക്ക് ആയിട്ട് വേണമെങ്കിൽ പറയാം. പിന്നെ രാജുവിൻ്റെ കമ്പാക്ക് ഒന്നുമില്ല, പുള്ളിക്കാരൻ ചെയ്യുന്ന പടങ്ങളെല്ലാം ഹിറ്റാണ്. എനിക്ക് ഈ പടം കണ്ടിട്ട് എന്തോ ഒരു തൃപ്തി കിട്ടിയില്ല, ഒരു സംതൃപ്തി കിട്ടില്ല കിട്ടിയില്ല. അതായത് പടത്തിൽ ആക്ടിംഗ് വോയിസ് ഒക്കെ എല്ലാവരും കിടിലും തന്നെയാണ്. അത് അതിലൊന്നും പറയില്ല. പക്ഷേ ഇതിൻ്റെ കഥ അത് കഥ മനസ്സിലാവാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞുകൂടാ, എനിക്ക് എന്തോ സംതൃപ്തി കിട്ടിയില്ല. ആക്ടിങ്ങിൽ പ്രഭാസ്, പ്രഭാസ് അതായത് പ്രഭാസ് ആ പ്രഭാസിനാണ് കുറച്ച് ലീഡ് റോളായിട്ട് കിട്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രഭാസിനാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ പൃഥ്വിരാജ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ അത് അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രഭാസും പൃഥ്വിരാജും എല്ലാവരും നല്ല അഭിനയിച്ചിട്ടുണ്ട്. ബാഹുബലിക്ക് ശേഷമാണ് ഈ സലാറ് നല്ല നല്ല അടിപൊളി പടമാണ്. മാസ് ആക്ഷൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എല്ലാവരും ട്രിപ്പ് കളയുക. അവര് അവർക്കത് വർക്ക്ഔട്ടായിട്ടുണ്ട്. കാരണം നല്ലൊരു വേൾഡ് ബിൽഡിംഗ് ആണ്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ഇതായിട്ട് വെച്ചാൽ ഇവര് പല സീനും ഭയങ്കര ബിൽഡപ്പ് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് കിട്ടി ഇപ്പം എലിവേറ്റ് ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് ആ സീൻ എലിവേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് അങ്ങനെ കിട്ടുക. അത് കുറച്ച് ഫാസ്റ്റായിട്ടാണ് എലിവേറ്റ് ചെയ്തെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റ് കിട്ടിയത്.
പിന്നെ കളർ ഗ്രേഡിങ് കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. മേക്കിംഗ് പ്രശാന്തിയിലെ മേക്കിംഗ് ആണെങ്കിലും അതുപോലെ പ്രശാന്തിയിൽ ചെയ്തേക്കുന്ന ഷോർട്സ് കാര്യങ്ങളൊക്കെ നന്നായി തന്നെ വന്നിട്ടുണ്ട്. ബി ജി എം നല്ലതാണ്, അൻപറവിൻ്റെ ആക്ഷൻ സീക്വൻസൊക്കെ നല്ലതാണ്. പിന്നെ പ്രഭാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആദിപുരുഷ് രാധേശ്യാം സാഹുലൊക്കെ കണ്ടപ്പോൾ ഒരു അമ്മാവൻ പ്രഭാസായിട്ടാണ് തോന്നിയേക്കണം. പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല, ഇതിനകത്ത് പ്രഭാസ് അടിപൊളിയായിട്ടുണ്ട്. പ്രഭാസിൻ്റെ പ്രസൻറ്റ് ചെയ്തേക്കണമൊക്കെ കൊള്ളാം. പ്രഭാസിൻ്റെ ലുക്കായാലും പുള്ളിയുടെ ആ ഒരു സ്വാഗ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പടം കണ്ടു കഴിഞ്ഞിട്ട് ഇറങ്ങിയതേ ഉള്ളൂ, ഭയങ്കര ഒരു രോമാഞ്ചിഫിക്കേഷനോടെയാണ് ഇവിടെ നിൽക്കണത്. കാരണം പൃഥ്വിരാജിനെ സ്ക്രീനിൽ കാണാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും, കാരണം കെ ജി എഫ് ടീമിൻ്റെ ഒപ്പം പൃഥ്വിരാജിനെ കാണാൻ പറ്റി. അതിനുള്ള പൃഥ്വിരാജിന് ആവശ്യത്തിലേക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട്. തിയേറ്റർ വാച്ചബിൾ തന്നെയാണെന്ന് പറയാൻ കാരണം പ്രഭാസിൻ്റെ തിരിച്ചുവരവാണ് ഈ പടം എന്ന് പറയുന്നത്. അത്രമാത്രം ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളൊരു എൻട്രി സീനുണ്ട്, ഒരു മാസ് ഫൈറ്റ് സീനുണ്ട്. അവിടെ ചാടി എണീറ്റ് കൈയടിക്കുന്ന സീനായിരുന്നു. ബി ജി എം, ഇതിൻ്റെ എഡിറ്റിങ്, ഇതിൻ്റെ മേക്കിംഗ് എല്ലാം ഓസം. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണെന്ന് ഒരു ഡൗട്ടും ഇല്ല. സൂപ്പർ പടം. അവരുടെ ഫ്രണ്ട്ഷിപ്പാണ് പടത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞ് പല സീനുകളിൽ നമുക്കൊരു എനർജി തരും, പല സീനിലും ഒരു ഫീലിങ്സ് തരും, പല സീനിലും നമുക്കൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തിരുന്നുണ്ട്. രണ്ടുപേരുടെയും കോമ്പിനേഷൻ സീൻസൊക്കെ അടിപൊളിയായിട്ടുണ്ട്. രണ്ടുപേരും ഒരുമിച്ചുള്ള ഫൈറ്റ് ഉണ്ട്, അതാണ് പടത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, നോ ഡൗട്ട്. എന്നാലും നല്ല മാസ് ആക്ഷൻ മൂവിയാണ്, ലാഗൊന്നുമില്ല. പ്രഭാസിൻ്റെ മൂവിയാണ്, പ്രഭാസിൻ്റെ തിരിച്ചറിവാണ്. ബ്ലഷഡ് കുറച്ച് കൂടുതൽ ആ നേറ്റി മാത്രമേ കാണൂ. പൃഥ്വിരാജിൻ്റെ അത്ര പൃഥ്വിരാജ് ഫസ്റ്റ് ഹാഫിന് കുറച്ച് മുമ്പേ വരുന്നു. പൃഥ്വിരാജിന് അത്ര സ്പേസ് ഇല്ല, പ്രഭാസിന് തന്നെ സ്പേസ് കൂടില്ല, വേഗമൊന്നുമില്ല. ഓൺലി ചെയ്യുന്ന വയലൻസാണ്, ബ്ലഡ് ഷെഡ് കൂടുതലാണ്, ഭയങ്കര വയലൻസാണ്. ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയാണ്, പക്ക മാസ് പടമാണ്. മാസ് പടം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ പ്രഭാസിൻ്റെ തിരിച്ചുവരവാണ് സൂപ്പറായിട്ട് അടിപൊളി, ഒന്നും പറയാനില്ല, നന്നായി. കെ ജി എഫിന് വരത്തില്ല, കാരണം കെ ജി എഫിൻ്റെ അത്രയ്ക്കും വരത്തില്ല. പക്ഷേ എന്നാലും ഇതൊരു വേറൊരു തീമിലെ സ്റ്റോറിയാണ്. കെ ജി എഫ് വേറെ തീമാണ്, ഇത് വേറെ തീമാണ്. കാരണം വെച്ചാൽ എൻ്റെ സെക്കൻഡ് പാർട്ട് വന്നു കഴിഞ്ഞാൽ ഭാഗ്യം പറയാൻ പറ്റുന്നില്ല. പൊളി പൊളി പൊളി, എന്താ പറയണ്ടേ, ഭയങ്കര എക്സൈറ്റ്മെൻ്റ്. അതാ എൻ്റെ ശരീരമൊക്കെ വിറയ്ക്കണം, ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ്. ആ ബ്രഹ്മാണ്ട ചിത്രമാണ് പറയാൻ, ഫാൻഗേളാണ് ഞാൻ, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പം എനിക്ക് പറയാനൊന്നും ഇല്ല, എനിക്കൊണ്ട് എൻ്റെ എൻ്റെ സന്തോഷം കണ്ടില്ലേ. അതിന് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ഒരു പ്രത്യേക നല്ല സ്പേസ് ഉണ്ട്, സ്ക്രീൻ സ്പേസ് ഉണ്ട്. അവരുടെ നല്ല രീതിയിൽ ഇതുണ്ട്, പക്ഷേ ഒരു കെ ജി എഫ് ലെവലൊന്നുമില്ല, കുഴപ്പമില്ലാത്തൊരാളാണ്.